ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെ എല്ലാവരുടെ വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? അപ്പോൾ എല്ലാവരും ചോദിച്ചോണ്ടേ, ഇൻസ്റ്റാലും വാട്സപ്പിലും വെസപ്പിലെത്തിയിട്ട് ഇനി അടുത്ത വിശേഷങ്ങളായിട്ട് വീഡിയോ ഇടുന്നില്ലേ? ഇത് ഇവിടെ പ്രത്യേകിച്ച് കാണാനും പിടിക്കാനൊന്നുമില്ല. ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ അല്ലെങ്കിൽ അറിഞ്ഞിട്ടുണ്ടാവും. ഇതൊരു ഉച്ച ടൈമിൽ ഞാൻ ലുലുക്ക് പോകുന്നില്ല. സെറ്റപ്പിടെ എടുക്കാൻ സമയത്ത് തന്നെ വിളിച്ച് സാധനമെല്ലാം എടുക്കാനായിട്ട്. പിന്നെ എനിക്ക് നെറ്റിന് പ്രശ്നമുണ്ട്. ഞാൻ നാട്ടിലത്തെ 8 മണിക്ക് കിട്ടുകൊണ്ടായി. ഇനി അത് ഇവിടുത്തെ 9 മണി, 9 മണി 10, 10:30 മണിയാവും ഇനി വീട് വരുമ്പോൾക്ക്. പിന്നെ വീഡിയോ ഇടാൻ ലേറ്റായത് എനിക്ക് ചെറുതായിട്ട് പനിയും ജലദോഷവും എല്ലാം വന്നിട്ട് കുറച്ച് സീനായിപ്പോയി. ചെറിയ സീന്, വലിയ സീനൊന്നും ഇല്ല. അതുകൊണ്ട് ഇപ്പോൾ ചെറുതായി സൗണ്ടെല്ലാം ഒന്ന് ഓക്കെ ആയിട്ട് ഉണ്ട്. അപ്പോൾ വീഡിയോ എഡിറ്റാക്കാൻ വിചാരിച്ച്, വീഡിയോ എഡിറ്റാക്കണ സൗണ്ട് വേണം. സൗണ്ടല്ല, സൗണ്ടൊന്ന് ക്ലിയർ ഉണ്ടായിരുന്നു, സൗണ്ട് പോയിട്ടൊന്നുമില്ല, ജസ്റ്റ് ക്ലിയർ കുറവുണ്ടായി അത്ര തന്നെ. അപ്പോൾ അങ്ങനെ ഒരു സാധനം ഇങ്ങനെ എടുക്കണം. ഫസ്റ്റൊരു ഷോപ്പിങ്ങിന് നമുക്ക് കുറച്ച് സാധനമെല്ലാം വേണ്ടവരല്ലേ. അപ്പോൾ ഹെഡ് എങ്ങനെ എന്തെന്നൊന്നും അറിയുന്നില്ല. ബില്ലൊന്നും ആക്കിയിട്ട് അങ്ങനെ കണ്ടു കണ്ട സാധനമെല്ലാം എടുത്തിട്ട് അങ്ങനെ ഇട്ടത്. ഒരു മണിക്കൂറിൻ്റെ അടുത്ത് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ തിരിഞ്ഞിന്. അതിന് കുറേ സാധനമൊന്നും ഞങ്ങൾക്ക് ശരിയായിട്ട നോക്ക് ഗൈസ്. അരമണിക്കൂറിലും മറ്റേ സാധനം ശരി. നിങ്ങൾ എടുത്തോണ്ടോ, ഞാൻ നോക്കുന്നേ. ആ ഞങ്ങൾ ആ വീടും കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ല ഏകദേശം ഞങ്ങൾക്ക് എന്തെടുക്കണോ ഏതെടുക്കണോ എന്നൊരു പിടുത്തമില്ല. ലാസ്റ്റ് കുറച്ച് കുറച്ച് സാധനം എടുത്ത്, ബാള, പട്ടാണി അങ്ങനത്തെ എല്ലാം എടുത്ത്. പച്ചപ്പയറ് ഞാൻ എടുക്കാൻ വെച്ചിട്ടാ. അങ്ങനെ എന്താ, പച്ചപ്പയറിനോട് വലിയ ഇഷ്ടമില്ല. സെറ്റാക്ക് ഇഷ്ടമുണ്ട് ഉപ്പിനെ, അങ്ങനെ എന്തെങ്കിലും ഇഷ്ടമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് സാധനം എടുത്ത്, കുറച്ച് ഉള്ളിയെല്ലാം എടുത്ത്, കുറേ അങ്ങനെ മെയിറ്റ് വെക്കാൻ കഴിയില്ല, പൊട്ടാന്നല്ലേ. കുറച്ച് കുറച്ച് ഒരാഴ്ചത്തേക്കുള്ള ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. വെളുത്തുള്ളി ഒരു മാസത്തിനടുത്തേക്ക് ഉണ്ടാവും തോന്നുന്നു. ആ വലിയ വലിയ വെളുത്തുള്ളി നമുക്ക് ചേർത്ത് ചേർത്ത് കിട്ടുന്നില്ല. ഉള്ളി കണക്കിന് കിട്ടുന്നു, ചെറുത്ത് ചെറുത്ത് ഓരോ കറക്കി ഇടാനുള്ള അങ്ങനത്തെ കിട്ടുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടാം, ഡെയിലി ഇടാനും പ്രത്യേകിച്ചിട്ട് എന്തുമില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇടാം. അങ്ങനെ ഇതാ ഞങ്ങൾ ഇത് സാധനമെല്ലാം മെയിൻറ്റ് വണ്ടിയിട്ട് ബേക്കാൻ വിചാരിച്ച്. അപ്പം ഇങ്ങനത്തെ ഒരു റൈസും ചിക്കനും മെയിനിട്ടുണ്ടായി. മന്ദപ്പാടെല്ലാം ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിട്ടാണ്. പിന്നെ ഞാൻ കൊണ്ട് ഇറച്ചിക്കറി ബാക്കിയുണ്ടായി. ശരിച്ച് അതും 10 തോന്നുന്നു. ഞാൻ ആ ഫുഡ് ഫുള്ള് വെച്ചിട്ടാണ് ഞാൻ. അപ്പം അത് ശരിച്ച് വെച്ച്, അപ്പം അത് ഞാൻ വെച്ച്. അത് കഴിഞ്ഞ് ശരിച്ച ഡ്യൂട്ടിക്ക് പോയ സമയത്ത് ഞാൻ എൻ്റെ സാധനമെല്ലാം ഒന്ന് എടുത്തും കഴിച്ചു. ഇത് കുറച്ച് അത്യാവശ്യത്തിൻ്റെ സാധനമല്ലെങ്കിൽ മെയിനായി. പിന്നെ കുറച്ച് ആളും കാര്യമെല്ലാം ഞാൻ വരുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായി. അതിലേക്ക് കുറച്ച് ഇട്ടേക്കാൻ വിചാരിച്ചിട്ട് ഇങ്ങനെ ഇട്ടേക്കുന്നത്. പക്ഷേ എടുക്കെത്തിയിട്ട് നമ്മൾ ആളുമല്ലോ 2-3 എണ്ണം പൊട്ടിയിട്ടുണ്ടായി. പാക്കിങ്ങിൽ പൊട്ടിയെന്ന് ഇങ്ങനെ നമുക്ക് വരുമ്പോൾ പൊട്ടിയെന്ന് തോന്നുന്നു. പിന്നെ അളു തേഞ്ഞിട്ടില്ല. പിന്നെ അഡ്ജസ്റ്റ് ആക്കി, കൂട്ടുകാരെ കെട്ടി വെച്ചിട്ട് അഡ്ജസ്റ്റ് ആക്കി. ഞാൻ വിചാരിച്ചു കൊണ്ടുവന്ന് ഞങ്ങൾക്ക് ഫുള്ളും പൊട്ടിട്ടിരുന്നു. 2-3 എണ്ണം പൊട്ടിയിരുന്നു. ഞാൻ അതിൻ്റെ സ്റ്റിക്കറിൽ ഇട്ട് വെച്ച് ജസ്റ്റ് ഒന്ന് ഇതാക്കി വെച്ച്. മുൾപ്പൊടി മുൾപ്പൊടിയെല്ലാം ഇടുമ്പോൾ പ്രശ്നമില്ല, ബാക്കി ഇടുമ്പോഴേക്കല്ലേ അവർ പൊട്ടിയതാന്നു എന്താണെന്ന് ചെല്ലാം അറിയുന്നില്ല. അപ്പോൾ പിന്നെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിട്ട് എന്താ പറയുക, നാട് എല്ലാം കാണിച്ചിട്ട് വീഡിയോ ഇടും. ഇവിടെ പ്രത്യേകിച്ച് കാണിക്കാൻ ഒന്നുമില്ല മക്കളെ. ഞാൻ എന്ത് കാണിക്കണ്ടേ, ഡെയിലി വീഡിയോ ഇടാൻ ചില ആൾക്കാരുണ്ട്. ഡെയിലി വീഡിയോ നടക്കും എന്ന് തോന്നുന്നില്ല. കാണിക്കാൻ എന്തുമില്ല. പിന്നെ എങ്ങനെയാണ് ഡെയിലി വീഡിയോ ഇടേണ്ടത്? അതുമല്ല, നെറ്റിൻ്റെ നല്ല പ്രശ്നമുണ്ട്. റൂമിൽ നെറ്റില്ല. അങ്കാടെ പീടക്ക് പോയാൽ മാത്രം നെറ്റ് കിട്ടുന്നത്. അതൊരു രാത്രി ആ നാട്ടിലത്തെ 11 മണി 10 മണിയെല്ലാം. പിന്നെ ഇപ്പോൾ വീഡിയോ ഇടണ്ടേ. അങ്ങനത്തെ ചെറിയ ചെറിയ ഇഷ്യൂസും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇൻഷാല്ല അന്നാകും ഞാൻ ആഴ്ചയിൽ 2 വീഡിയോ കിട്ടണമെന്ന് വിചാരിക്കുന്നുണ്ട്. നോക്കട്ടെ. ഇത് ഇതന്നെ കാണിക്കണ്ടേ. ഇപ്പം ഞാൻ ഫുഡ് ഉണ്ടാക്കുന്നതും കഴിക്കുന്നതോ ലുലുക്ക് പോകുന്നതോ വേറെ ഒന്നുമില്ല. ഇവിടെ മെയിൻ സെറ്റാക്ക് ലീവില്ല. എടുക്കാൻ പോയറല്ലെങ്കിൽ അങ്ങനത്തെ ഇഷ്യൂ ഉണ്ട്. നമുക്ക് ജലദോഷമായിട്ടില്ലേ, എന്ത് മുണ്ടണോ ഇതാക്കണോ എന്ന് അറിയുന്നില്ല. പിന്നെ വീഡിയോ കുറേ ഇതെന്നെ വെക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ എഡിറ്റാക്കുന്നത് മാത്രം. അപ്പം നാട്ടിലെന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം? ഇത് നാട്ടിലെ 2-3 വീഡിയോ മിസ്സായി. ഞങ്ങൾക്ക് പാപ്പുൻ്റെ എൻഗേജ്മെൻ്റ് ഉണ്ടായി. പിന്നെ കുടുംബസംഗമുണ്ട് മരുന്ന് ശനിയാഴ്ച. അത് മിസ്സായി, ആ വീഡിയോ മിസ്സായി. അങ്ങനെ കുറേ വീഡിയോസ് ഇങ്ങനെ മിസ്സായിക്കൊണ്ട് പോകുന്നുണ്ട്. പിന്നെ കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായി ഇവിടെ സെറ്റിലാവാൻ വേണ്ടിയിട്ട് വന്നതാ, എന്ത് കഥയെന്നല്ലോ. അങ്ങനെയൊന്നുമില്ല, ശരിച്ച എൻ്റെ ഫാമിലി വിസയ. അപ്പോൾ കുറച്ച് നാ നിൽക്കാന്നെല്ലാം വിചാരിച്ചിട്ട് വന്നത്. ഇൻഷാല്ലാ നോക്കട്ടെ. അപ്പോൾ എല്ലാവരും ഒന്ന് ദ്വാരിക്കണം ഇൻഷാല്ലാ.
പിന്നെന്തിപ്പ വിശേഷം? പ്രത്യേകിച്ചിട്ട് വിശേഷമൊന്നുമില്ല. ഈ വീട്ടിൽ വലിയ കാര്യങ്ങളായിട്ടൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ എടുത്തെന്ന് മാത്രം. വീഡിയോ ഇല്ലേന്ന് ചോദിച്ചോണ്ട് ഞാൻ ജസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായി. അപ്പൊ പിന്നെ ഇടാൻ വിചാരിച്ചിട്ട് ഇട്ടെന്ന് മാത്രം. സത്യം ഇല്ല, ഞങ്ങൾക്ക് റീല കിട്ടുന്നില്ല. ഇപ്പൊ എന്ത് മുണ്ടണോ സമയം ഒന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ ജലദോഷമായിട്ട് നമ്മ കിട്ടുന്നുണ്ട്. പിന്നെ ഒന്ന് എങ്ങനെ മുണ്ടണോ അറിയുന്നില്ല. കുറച്ച് നേരം വീരത്തിലോട്ട് ഒരിതില്ലാത്തോണ്ടില്ലേ എന്താക്കണമെന്ന് അറിയുന്നില്ല. അങ്ങനെ രാത്രി ഒരു 8:30 ആയ സമയത്ത് ഞാൻ മല്ലണിച്ചിട്ട് ഫുഡെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടായിട്ട് ഞാൻ ലുലുലൊക്കെ തന്നെ പോയി. ഒരു 5 മിനിറ്റ് 5 മിനിറ്റ് 10 മിനിറ്റ് നടക്കാണ്ട് അത്ര തന്നെ കുറേ എന്തില്ല. പിന്നെ വണ്ടിയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്, ആൾക്കാരെല്ലാം കാണുന്ന. അപ്പോൾ നമുക്കൊരു പേടിയൊന്നുമില്ല ഒറ്റയ്ക്ക് പോകാനും. അങ്ങനെ ഞാൻ ഇങ്ങനെ ലുലുവൊക്കെ നടന്നിട്ട് പോകാൻ. ഇതേ ഉള്ളൂ, ചെറിയ കാലത്ത് 9 മണിക്ക് പോവും, ഉച്ചയ്ക്ക് ബേക്കാൻ വരും, ബേക്കിച്ചിട്ട് കുറച്ച് നേരം കടന്നിട്ട് പോവും, പിന്നെ വരണം രാത്രി 11:30 മണിയാണ്. അപ്പം ഞാനെപ്പോഴും ഇപ്പോൾ വന്ന് പിന്നെ ഞാൻ കഴിയുന്നൊന്നും കഴിയുന്നില്ല, ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പോന്നു. പോയിട്ട് ഒരു 11:30 മണിയാകുമ്പോൾ സെച്ചാർക്ക് വരുന്നത്. അപ്പോൾ ഇതാ ഡ്യൂട്ടി കഴിഞ്ഞ് സ്പീഡ് നടന്നിട്ട് വരുന്ന സീനാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സെച്ച പറയുന്നുണ്ട് എന്നാ എൻ്റെ വീഡിയോ എടുക്കണ്ട, വീഡിയോ എടുക്കണ്ടാലിട്ട്. പക്ഷേ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായി, അതിനോട് ഞാൻ ജസ്റ്റ് ഇടാന്ന് വിചാരിച്ചിട്ട് ഇട്ടത്. അപ്പോൾ നമ്മളൊരു കുഞ്ഞു വീഡിയോ, ഇത്രയേ ഉള്ളൂ, പ്രത്യേകിച്ച് ഒന്നും ഇല്ല. ഇല്ലെന്നെങ്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോ ഇല്ലേ ഇല്ല എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇൻഷാല്ലാഹ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇടാം.